തൃപ്പൂണിത്തുറയിൽ റോഡിൽ മുട്ടറ്റം വെള്ളം, ബസ്സിന്റേതടക്കം എഞ്ചിൻ വെള്ളം കയറി നിലച്ചു. യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയിൽ കുരുങ്ങി ജനം. ശക്തമായ മഴയിൽ തൃപ്പൂണിത്തുറ നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. വടക്കേ കോട്ട മുതൽ NSS സ്കൂൾ പരിസരം വരെ റോഡിൽ മുട്ടറ്റം വെള്ളം പൊങ്ങി. വലിയ ബസ്സിന്റേതടക്കം എഞ്ചിൻ വെള്ളം കയറി നിലച്ചു. ഒട്ടേറെ കാറുകളും ഇരുചക്ര വാഹനങ്ങളും വെള്ളം കയറിയതിനാൽ തകരാർ സംഭവിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായതോടെ അമ്പിളിനഗർ റോഡിലൂടെയാണ് വാഹനങ്ങൾ പലതും തിരിച്ചുവിട്ടത്. ഇടറോഡുകളിൽ വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. പള്ളിപ്പറമ്പുകാവ് കോൺവെന്റ് റോഡിൽ വെള്ളം പൊങ്ങിയതോടെ ഇതിലൂടെ യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയായിരുന്നു. കാനകൾ കവിഞ്ഞു മാലിന്യങ്ങൾ റോഡിലൂടെ ഒഴുകി നടന്ന അവസ്ഥ. പുതുശ്ശേരി റോഡ്, വടക്കേക്കോട്ട, കോട്ടയ്ക്കകം, തെക്കും ഭാഗം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളം പൊങ്ങി. കണ്ണൻകുളങ്ങര പാണ്ടിപ്പറമ്പ് റോഡിന് സമീപമുള്ള ഇടറോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന തോട് നികത്തിയതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. ഏരൂരിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാണ്. മെട്രോ സ്റ്റേഷൻ നിർമ്മാണം നടക്കുന്ന തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീടുകളിലും വെള്ളം കയറി. അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിൽ മരം വീണു. കോമ്പയാർ സുരേഷിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. വീട്ടുകാർ ഒരു മണിക്കൂറോളം വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. ഇന്നലെ പുലർച്ചെ 4 മണിക്കായിരുന്നു സംഭവം. തൃശൂർ ചാലക്കുടിയിൽ കനത്ത മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ പൊയിൽക്കാവിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. വാഹനങ്ങൾ 4 മണിക്കൂറിലേറെയാണ് കുടുങ്ങിക്കിടന്നത്. കൊച്ചി നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി. കലൂർ സൌത്ത്, ഇടപ്പള്ളി, MG റോഡ്, സൌത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട്. തൃപ്പൂണിത്തുറയിൽ വീടുകളിൽ സഹിതമാണ് വെള്ളം കയറിയത്. പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിയിരുന്നു. മലപ്പുറത്തു നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. 100 കണക്കിന് വീടുകളിലാണ് ഇവിടങ്ങളിൽ വെള്ളം കയറിയത്. സംസ്ഥാനത്ത് തുടർന്ന ശക്തമായ മഴയിൽ വടക്കൻ കേരളത്തിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. കോഴിക്കോട് പയ്യാനക്കളിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. ആലപ്പുഴ ആറാട്ടുപുഴയിൽ കടൽക്ഷോഭവുമുണ്ടായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.